ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിയമനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം കേട്ടത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ സ്വീപ്പർ തസ്തിക മുതൽ ഉന്നത പദവി വരെ നിയമനം വേണമെങ്കിൽ അത് സംഘപരിവാർ പട്ടികയിൽ നിന്ന് മാത്രമാണ് നിയമനം നടത്തിയിട്ടുള്ളത്. പ്രമോഷന് പോലും സംഘപരിവാർ സംഘടനകൾ സർവകലാശാല ഉന്നതരെ സ്വാധീനിക്കുന്നതായി ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അസിസ്റ്റൻ്റ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് ഇപ്പോൾ നിയമനം നടക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കുന്നതിൽ പ്രധാനി ഭാരതീയ വിചാരകേന്ദ്രം മുൻ വൈസ് പ്രസിഡന്റും മുൻ പ്രോ വൈസ് ചാൻസലറുമായ ഒരു അധ്യാപകനാണ്. ഇദ്ദേഹത്തെ PVCയായി നിയമിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് കൺട്രോളറിൻ്റ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരു കേസും നടക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വിഭാഗത്തിൽ ഡീനായ ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അധ്യാപകരായി നിയമനം ലഭിച്ചവർ സംഘപരിവാർ ഉന്നത വിദ്യാഭ്യാസ സംഘടനാ നേതാക്കളും പ്രവർത്തകരുമാണ്. ഒന്ന് അന്വേഷിച്ചാൽ അത് മനസ്സിലാകും. ABVP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് നാഗലിംഗത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മറികടന്ന് സോഷ്യൽ വർക്ക്സ് വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് തടഞ്ഞത്. ഗുജറാത്തിലെ BJP ഭരണ മാതൃകയെ വാഴ്ത്തി ഗവേഷണം നടത്തിയ ഡോക്ടർ ജി ദുർഗാ റാവുവിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി കിട്ടി. ഇദ്ദേഹത്തെക്കാൾ ഗവേഷണ അധ്യാപക പരിചയവും പ്രസിദ്ധീകരണങ്ങളും ഉള്ളവരെ തഴഞ്ഞായിരുന്നു ഈ നിയമനം നടത്തിയത്. കൊമേഴ്സ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമിച്ചവർക്ക് PhD പോലുമില്ല. ലാസ്റ്റ് ഗ്രേഡ് കരാർ നിയമനങ്ങൾ മുഴുവൻ BJP നേതാക്കൾക്ക് ബന്ധമുള്ള മാൻ പവർ ഔട്ട്സോഴ്സ് കമ്പനി മുഖേനയാണ് നടത്തിയിരിക്കുന്നത്. സർവകലാശാലയ്ക്കായി പെരിയ മാളത്തമ്പാറയിൽ സ്ഥലമേറ്റെടുത്തപ്പോൾ വീട് നഷ്ടമായവർക്ക് സർവകലാശാലയിൽ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. RSSൽ പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് വാങ്ങിയാണ് പലർക്കും ജോലി നൽകിയത്. JNU ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഘപരിവാർ അനുകൂലികളെ സുപ്രധാന തസ്തികകളിൽ ചട്ടം ലംഘിച്ച് നിയമിക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. ഇപ്പോൾ ബോധ്യമായി പറഞ്ഞു കേട്ടതെല്ലാം സത്യമാണെന്ന്. UGC ചെയർമാനായി മോദി സർക്കാർ നിയമിച്ച M. ജഗദീഷ് കുമാർ JNU വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ സംഘപരിവാർ അനുകൂലികളെ അധ്യാപകരായി നിയമിച്ചത് വൻ വിവാദമായിരുന്നു. 2017 ജൂൺ മുതൽ നടപടിക്രമങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ച് നിരവധി പേരെ ഇദ്ദേഹം നിയമിച്ചു. 2018 സെൻറ്റർ ഫോർ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ തിയറിയിലെ വിവാദ നിയമനങ്ങൾക്കെതിരെ പ്രതികരിച്ച പ്രൊഫസർ നിവേദിത മേനോനെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അസിസ്റ്റൻ്റ് പ്രൊഫസർ അഭിമുഖത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചയാളെ നിയമിക്കാനുള്ള VC ഇടപെടൽ വെളിപ്പെടുത്തിയതിനായിരുന്നു അവരെ പുറത്താക്കിയത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധേയ പ്രബന്ധം പോലും തയ്യാറാക്കാത്ത സംഘപരിവാർ അനുകൂലിയായ അസിസ്റ്റൻ്റ് പ്രൊഫസർക്ക് ഇരട്ട സ്ഥാനം കയറ്റം നൽകി പ്രൊഫസറാക്കി. പ്രോക്ടർ ചീഫ് പ്രോക്ടർ ഹോസ്റ്റൽ വാർഡൻ തസ്തികകളിലും ഇഷ്ടക്കാരെ തിരികെ കയറ്റി. ജഗദീഷ് കുമാറിന് പകരം JNU VC ഗാന്ധി കഥകൻ ഗോഡ്സെയെ ന്യായീകരിച്ച ശാന്തിശ്രീ ദുലിപുടി പണ്ഡിറ്റിനെയാണ്. പൂനെ സാവിത്രിബായി ഫുലെ സർവകലാശാലയിൽ പ്രൊഫസറായിരിക്കെ ചട്ടം ലംഘിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഇവർ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. UGC മാനദണ്ഡപ്രകാരം കറപുരളാത്ത അഴിമതിയില്ലാത്ത വ്യക്തിത്വമുള്ളവരെയാണ് VC നിയമിക്കേണ്ടത്. എന്നാൽ അച്ചടക്ക നടപടി നേരിട്ടയാളെ JNU VC കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചത്. ഇതുപോലെയുള്ള അഴിമതികളും ചെറ്റത്തരവും നടത്തിയവരാണ് കണ്ണൂർ സർവകലാശാലയിലെ നിയമനങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നത്. അവനവൻ്റെ മുട്ടിലെ തട്ട് മറച്ചു വെച്ച് മറ്റുള്ളവൻ്റെ മുട്ടിലെ തട്ടിനെക്കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല.